മനസ്സമാധാനം കിട്ടാനുള്ള പൂമ്പഴി എന്താണ്? മനുഷ്യൻ ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം അതാണ്. പണം ഉള്ളവനും പണം ഇല്ലാത്തവനും മനസ്സമാധാനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കും. പണം ഉള്ളവന് മനസ്സമാധാനം ഇല്ല, അവരുടെ സ്വത്ത് നശിച്ചു പോകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അത് മോഷ്ടിക്കപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ബിസിനസ് തകർന്നു പോകുമോ എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നു. പണം ഇല്ലാത്തവന് അവരുണ്ടാകുന്ന ദുരിതങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോഴാണ് അവന് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. പണം ഇല്ലല്ലോ, എങ്ങനെയാണ് ഞാൻ ഈ രോഗത്തിന് ചികിത്സ നടത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുക? ഇത് അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നു. എങ്ങനെ നോക്കിയാലും മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം നമുക്കിടയിൽ ധാരാളമായിട്ടുണ്ട്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് മനസ്സമാധാനം ഉണ്ടാവാൻ ഉള്ള മൂന്ന് ദിക്കറുകളെ കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്ന ഈ ദിക്കറ് നമ്മൾ നിത്യമായി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സമാധാനം ലഭിക്കും, യാതൊരു സംശയവും ഇല്ല. ഞാൻ പറയുന്ന മൂന്ന് ദിക്കറുകളും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്കറുകളാണ്, അല്ലാഹു തആലയുടെ ഏറ്റവും ഉന്നതിയിൽപ്പെട്ട പേരുകൾ, ഏറ്റവും ബഹുമാനമായ പേരുകൾ. ആ പേരുകൾ നമ്മൾ ഉച്ചരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹു സഅദത്ത് ദാറൈൻ എന്ന കിതാബിലൂടെയൊക്കെ ഇത്തരം ഒരുപാട് സിഫത്തുകൾ അല്ലെങ്കിൽ ഒരുപാട് പേരുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മളിതൊക്കെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ മനസ്സിന് സമാധാനം ലഭിക്കും. പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ചില സമയങ്ങൾ കാണാം. നാം ഉറക്കൽ പോലും ചിന്തിക്കാത്ത ചില അപവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉറക്ക പോലും നഷ്ടപ്പെടാറുണ്ട്, നമുക്ക് മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇത്തരം ഘട്ടത്തിലൊക്കെ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ചങ്ങൂറ്റത്തോടെ നേരിടാൻ മനസ്സിന് വലിയൊരു ഹിമ്മത്തൊരു മനക്കരുത്ത് ലഭിക്കാനൊക്കെ ഞാൻ പറയാൻ പോകുന്ന ഈ സിഫത്തുകൾ, ഈ പേരുകൾ നമുക്ക് ഉപകരിക്കും. ത്വയ്ബ വിഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോ കണ്ടങ്ങ് പോയാൽ പോരാ, ഈ വീഡിയോക്ക് നേരെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ, അവിടെ ചുവപ്പ് നിറമാണെങ്കിൽ നിങ്ങൾ ഒന്ന് അമർത്തി കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. മൂന്ന് നാമങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മൂന്ന് നാമങ്ങളും നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി നാം പകർത്തുക. അത് മൂന്നെണ്ണം ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വിരാസമില്ലെങ്കിൽ മൂന്നും നമ്മൾ ചെല്ലുക തന്നെയാണ്. ഇനി ഇല്ല, മൂന്നും ചെല്ലാനൊക്കെ കഴിയില്ല എങ്കിൽ അതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ നിത്യേന ചെല്ലാൻ ശ്രമിക്കും. കഴിയുന്ന പരമാവധി ആ മൂന്ന് നമുക്ക് ചെല്ലാവുന്നതാണ്. നമ്മുടെ സമയങ്ങളിൽ എപ്പോഴും നമുക്ക് ചെല്ലാം. അതിലൊന്നാമത്തത് ശരിക്കും മനസ്സിലാക്കുക, അക്ഷരപ്രശ്നമില്ലാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നാം ചെല്ലുക. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്നതാണ് നാം ചെല്ലേണ്ട ഒരു ഇസ്മ. യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മയം ചെയ്യുന്നവനെ, ദയ കാണിക്കുന്നവനെ, സൂക്ഷ്മമായത് അറിയുന്നവനെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ദയ കാണിക്കുന്ന റബ്ബിനെ വിളിച്ചിട്ട് നാം നമ്മുടെ മനസ്സിന് പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഈ ദിക്കറിലൂടെ ചെയ്യുന്നത്. 133 തവണ ചെയ്യണമെന്നാണ് മഹാന്മാർ അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നിത്യവും 133 തവണ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് ചൊല്ലുക. ലത്തീഫ് എന്ന് ഉച്ചരിക്കുമ്പോൾ ത്വാ ത്വാ ആയി തന്നെ വേണം, താ ആയി പോകരുത്. താ വേറെയാണ്, ത്വാ വേറെയാണ്. അപ്പം ലത്തീഫ് ലത്തീഫ് എന്ന് തന്നെ വളരെ വ്യക്തമായി വിളിക്കാൻ നാം ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഒരു പുരോഗതി ഉണ്ടാക്കി തീർക്കും. രണ്ടാമത്തെ ദിക്കറ് യാ ശക്കൂറു യാ അല്ലാഹ്. രണ്ടാമത്തെ ദിക്കർ അതാണ്, യാ ശക്കൂറു യാ അല്ലാഹ്. ഓ നന്ദിയുള്ളവനെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നന്ദിയുള്ള റബ്ബിനെ വിളിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. 100 തവണയാണ് യാ ശക്കൂറു യാ അല്ലാഹ് എന്ന ദിക്കർ ചൊല്ലേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും അത്, രാവിലെയോ ഉച്ചക്കോ വൈകിട്ടോ ഇനി അതല്ല മറ്റേതെങ്കിലും സമയം ലഭിക്കുമെങ്കിലോ, ഏത് സമയത്താണെങ്കിലും യാ ശക്കൂറു യാ അല്ലാഹ് എന്ന് ചൊല്ലാൻ ആകെ 2 മിനിറ്റ് സമയം മതി. അങ്ങനെ ഒരു 100 തവണ നാം ചൊല്ലുക. ഇനി മൂന്നാമത്തെ ഒരു ദിക്കറുള്ളത് യാ ഖാദിറു യാ അല്ലാഹ് എന്നുള്ളതാണ്. ഓ കഴിവുള്ളവനായ അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിന് നീ സമാധാനം നൽകണേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം.
അപ്പൊ ആ ദിക്കറ് നമ്മൾ ചൊല്ലേണ്ടത് 100 തവണയാണ്. അങ്ങനെ ഈ പറഞ്ഞ 3 ദിക്കർ വരുമ്പോൾ ധാരാളം ദിക്കറുകൾ ഉണ്ടെങ്കിൽ കൂടി ഈ 3 ദിക്കറിലെ പ്രത്യേകതയുണ്ട്. ഈ ദിക്കർ 3 എണ്ണം ചൊല്ലുന്ന ഒരു വ്യക്തി അയാൾക്ക് മനസ്സിൽ സമാധാനം ലഭിക്കുമെന്ന് മാത്രമല്ല, അവൻ ജീവിതത്തിൽ അവന് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഏതൊരു വിഷയത്തിന് മുന്നിട്ടിറങ്ങിയാലും ആ വിഷയങ്ങളിൽ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാനും വേണ്ട രൂപത്തിൽ ആ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി വിജയിപ്പിച്ചെടുക്കാനുള്ള കഴിവ് കൂടി ഈ 3 ദിക്കറിനെ പതിവാക്കുന്ന ആളുകൾക്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ്, യാ ഖാദിർ യാ അല്ലാഹ്, ഈ 3 ദിക്കറുകളും നിത്യേന നമ്മൾ ചൊല്ലുക. ആദ്യം പറഞ്ഞത് 133 തവണയാണെങ്കിൽ ശേഷം പറഞ്ഞ 2 എണ്ണം 100 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ട് ഉരുവിട്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശാന്തത കൈവരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മനസ്സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ.